മലയാളികളെ മാത്രമല്ല മലയാളത്തിന് പുറത്തുള്ള ഭാഷാപ്രേമികളെയും അനുനിമിഷം വിസ്മയിപ്പിക്കുന്ന നടനാണ് മമ്മൂട്ടി. ബോളിവുഡ് സൂപ്പർ താരം സൽമാൻ ഖാൻ മമ്മൂട്ടിക്കൊപ്പം അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞുവന്ന് അദ്ദേഹത്തെ അറിയിക്കുന്ന പഴയൊരു അഭിമുഖത്തിലെ വാക്കുകളാണ് ഇപ്പോൾ വൈറലാകുന്നത്. 4 വർഷം മുൻപ് പിങ്ക് വില്ലയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഈ പരിപാടിയുടെ അവതാരകൻ സൽമാൻ ഖാന് മമ്മൂട്ടിയോടൊപ്പം മലയാള സിനിമ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് പറയുന്നത്. ഇതിന് മമ്മൂട്ടി നൽകുന്ന മറുപടിയാണ് ശ്രദ്ധേയം. സൽമാൻ ഖാൻ ഒരു മലയാള സിനിമ ചെയ്യുന്നുണ്ട് എങ്കിൽ അത് താങ്കൾക്കൊപ്പമായിരിക്കുമെന്നാണ് സൽമാൻ ഖാൻ പറഞ്ഞതെന്നായിരുന്നു ഈ ആങ്കർ മമ്മൂട്ടിയോട് പറഞ്ഞത്. എന്നാൽ ഇതിന് മമ്മൂട്ടി നൽകുന്ന മറുപടി രസകരമാണ്. സൽമാൻ ഖാൻ ഒരിക്കലെങ്കിലും ഒരു മലയാളം ചിത്രം ചെയ്യുമെന്ന് തനിക്ക് തോന്നുന്നില്ല എന്നാണ് മമ്മൂട്ടി പറയുന്നത്. എന്നാൽ അതെന്തുകൊണ്ടാണ് സൽമാൻ അങ്ങനെ പറഞ്ഞതെന്നും ആങ്കർ തിരിച്ചു ചോദിക്കുന്നുണ്ട്. സൽമാൻ ഖാനെ സംബന്ധിച്ചിടത്തോളം മലയാളം ബുദ്ധിമുട്ടുള്ള ഒരു ഭാഷയാണ്. മാത്രമല്ല സൽമാനെ പോലെ വ്യക്തി പ്രഭാവമുള്ള ഒരു സ്റ്റാറിനെ മലയാള സിനിമയ്ക്ക് സാമ്പത്തികമായി താങ്ങാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. സൽമാൻ ചെയ്യുന്നത് പോലെയുള്ള വലിയ സിനിമകളൊന്നും ചെയ്യാൻ കഴിയില്ല എന്നും താൻ വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഹിന്ദി സിനിമയിൽ അഭിനയിച്ചോളാം, തനിക്കതൊന്നും കുഴപ്പമില്ല, അതാണ് തനിക്ക് എളുപ്പമെന്നും അതും ഇതുവരെ സംഭവിച്ചിട്ടില്ലല്ലോ എന്നുമാണ് മമ്മൂട്ടി അതിന് മറുപടിയായി പറഞ്ഞത്. മമ്മൂട്ടിക്ക് എപ്പോഴെങ്കിലും ബോളിവുഡിലേക്ക് കടന്നു വരണമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്നും ആങ്കർ ചോദിക്കുന്നുണ്ട്. എന്നാൽ താനല്ലോ ബോളിവുഡല്ലേ ചിന്തിക്കേണ്ടതെന്നാണ് മമ്മൂട്ടി തിരിച്ചു ചോദിക്കുന്നത്. എന്നാൽ എപ്പോഴെങ്കിലും അത്തരം ഒരു ഓഫർ ലഭിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മുൻപ് നിരവധി ഓഫറുകൾ വന്നിട്ടുണ്ട്, എന്നാൽ ഇപ്പോൾ അങ്ങനെയൊന്നും വന്നിട്ടില്ല എന്നും വന്നാൽ ഉറപ്പായും നോക്കുമെന്നുമാണ് മമ്മൂട്ടി പറയുന്നത്. താരങ്ങളെ ജനങ്ങളാണ് ഉണ്ടാക്കുന്നതെന്നും ആരും താരങ്ങളായി ജനിക്കുന്നില്ല എന്നും മമ്മൂട്ടി ഈ അഭിമുഖത്തിലും പറയുന്നുണ്ട്. എല്ലാ മേഖലയിലും താരങ്ങളുണ്ട്. രാഷ്ട്രീയമായാലും സ്പോർട്സ് ആയാലും സാഹിത്യമായാലും സംഗീതമായാലും ഇങ്ങനെ എല്ലായിടത്തും താരങ്ങളുണ്ട്. അതുപോലെ തന്നെ സിനിമയിലുമുണ്ട്. കഴിവുണ്ടെങ്കിൽ തനിക്കൊരു നല്ല നടനാകാം, സ്റ്റാർഡം വരുന്നത് പിന്നെയാണെന്നാണ് മമ്മൂട്ടി പറയുന്നത്. താൻ രണ്ടിലേക്കും ഇല്ല എന്നും മമ്മൂട്ടി കൂട്ടിച്ചേർക്കുന്നു. മോഹൻലാലും താനുമൊക്കെ ഏകദേശം ഒരേ കാലത്താണ് സിനിമയിലേക്ക് വന്നത്. ഒരുപാട് കാലം ഒന്നിച്ചുണ്ടായിരുന്നു, ഒന്നിച്ച് നിരവധി സിനിമകൾ ചെയ്തിട്ടുണ്ട്. താരങ്ങളെന്നൊക്കെ തങ്ങളെ വിളിക്കുന്നതിന് മുൻപ് തന്നെ രണ്ടുപേരും സുഹൃത്തുക്കളായവരാണ്. ഈ സൗഹൃദം ഇപ്പോഴും ഉണ്ടെന്നും സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിലും കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതിലും ഒക്കെ ഇരുവരും തമ്മിലൊരു മത്സരമുണ്ടാകാം, എന്നാലത് സിനിമയിൽ മാത്രമാണുള്ളത്, ജീവിതത്തിലല്ല എന്നും മമ്മൂട്ടി പറയുന്നു. താൻ ആദ്യം സിനിമയിലെത്തിയത് 1971 ഒരു ചെറിയ വേഷത്തിലായിരുന്നു. അത് കഴിഞ്ഞ് 10 വർഷം എടുത്ത് ഒരു നല്ല കഥാപാത്രം കിട്ടാനെന്നും ഇന്നത്തെ പോലെ ടീനേജേഴ്സിനെ കേന്ദ്രമാക്കി അന്നാരും സിനിമകൾ എടുക്കുന്നുണ്ടായിരുന്നില്ല എന്നും അത് കഴിഞ്ഞ് വീണ്ടും 10 വർഷം എടുത്തു അടുത്തൊരു നല്ല അവസരം കിട്ടാനെന്നും മമ്മൂട്ടി പറയുന്നു. പിന്നീട് ഇടയ്ക്ക് ഓരോ സിനിമകളൊക്കെ ലഭിക്കുമെങ്കിലും ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയതിന് പിന്നാലെ വല്ലാതെ ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല എന്നും മമ്മൂട്ടി പറയുന്നുണ്ട്. അതേസമയം മമ്മൂട്ടിയുടെ ഏറ്റവും അവസാനം റിലീസായ ഭ്രമയുഗം അടക്കം അഭിനയിക്കുന്ന എല്ലാ സിനിമകളും കഥാപാത്രങ്ങളും ഒക്കെ ഭാഷാഭേദമന്യേ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. മമ്മൂട്ടി കമ്പനി തന്നെ നിർമ്മിക്കുന്ന ടർബോ ആണ് റിലീസിനൊരുങ്ങുന്ന പുതിയ ചിത്രം. ഒപ്പം ബസൂക്ക, മഹേഷ് നാരായണൻ ചിത്രം തുടങ്ങിയ നിരവധി ചിത്രങ്ങളും പിന്നാലെ വരുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.